ഇവിടെ മുഫസ്സിരീങ്ങൾ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട തഫ്സീറുണ്ട്. വമൻ കഫറ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പറയേണ്ടിരുന്നത് വമല്ലം യഹുജ എന്നാണ്. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, ആ ഹജ്ജ് ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ വമല്ലം യഹുജ, ഹജ്ജ് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്നതിന് പകരം വമൻ കഫറ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു? അതിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു കൊടുത്തിട്ടും അത് ഹജ്ജ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താതെ ഒരാൾ മരിച്ചു പോയാൽ അവൻ ഈമാൻ തെറ്റി മരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നബി തങ്ങൾ അത് വിശദമായി പറയുകയും ചെയ്തു. ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു, മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഗുഹു ഇലാ ബൈതിൽ അഹിൽ ഹറാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് ചെന്നെത്താൻ ഒരാൾക്ക് പടച്ചുറപ്പ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, വലം യഹുജ, അവൻ ഹജ്ജ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ വലാ നസ്റാനിയ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിക്കുന്നതിന് ഒരു പ്രതിബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ആക്കിബത്ത് നന്നാവില്ല. ഇസ്ലാമിൽ അഞ്ച് കാര്യത്തിൽ ഒന്ന് ചെയ്യാത്തവനാണ് അവൻ, അവന് മുസ്ലിമായി മരിക്കാൻ പറ്റൂല. നമ്മളിൽ ആരും ഹജ്ജിന്റെ കർമ്മം അത്ര ഗൗരവത്തിനെടുത്തിട്ടില്ല. എന്താ കാരണം? നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഗൗരവം അറിയില്ല. അത് വലിയ മുതലാളിമാർക്കുള്ളതാണ് എന്നൊരു തോന്നലുണ്ട് പലർക്കും. അഞ്ച് കാര്യങ്ങൾ അനുയോജ്യമെങ്കിൽ അവർ ഹജ്ജ് ചെയ്യണമെന്ന കൃത്യമായി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. കിതാബിന്റെ ഭാഷ പറഞ്ഞാൽ ഇസ്ലാം അഖില് ബുലൂഗ് ഹുർറിയത്ത് ഇസ്തിത്വാഴത്ത്, ഈ അഞ്ചു ഘടകങ്ങൾ ഒത്താൽ ഹജ്ജ് ചെയ്തേ പറ്റൂ. ഇസ്ലാം മുസ്ലിമാണെങ്കിൽ, അഖില് ബുദ്ധി ഉണ്ടെങ്കിൽ, ബുലൂഗ് പ്രായപൂർത്തി ഉണ്ടെങ്കിൽ, ഹുർറിയത്ത് സ്വതന്ത്രനാണെങ്കിൽ, അതുപോലെ തന്നെ ഇസ്തിത്വാഴത്ത് കഴിവുണ്ടെങ്കിൽ, ഇതിലെ കഴിവേ വിശകലനം ചെയ്യേണ്ടതുള്ളൂ, ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല. ആർക്കാണ് ഹജ്ജ് നിർബന്ധം എന്ന് ചോദിച്ചാൽ മുസ്ലിമായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള സ്വതന്ത്രന് കഴിവുണ്ടെങ്കിൽ മുസ്ലിമിനെ ഹജ്ജ് നിർബന്ധമുള്ളൂ. അത് വിശദീകരിക്കണ്ട. പ്രായം തികയാത്ത കൊച്ചുകുട്ടിക്ക് ഹജ്ജ് നിർബന്ധമില്ല. ചെറുപ്പത്തിൽ ചെയ്താലും പിന്നെ അത് അവന്റെ ഹജ്ജത്തുൽ ഇസ്ലാമായി പരിഗണിക്കൂല, വലുതായ വേറെ ചെയ്യേണ്ടി വരും. അടിമയുടെ ഹജ്ജിന്റെ ഹുക്കമ്മ് വേറെയാണ്, സ്വതന്ത്രമായ നമുക്ക് ഹജ്ജ് നിർബന്ധമല്ല, അടിമക്ക് ഹുക്കമ്മ് വേറെയാ. ഇസ്തിത്വാഴത്ത് മാത്രമേ വിശകലനം ചെയ്യേണ്ടത്. ഇസ്തിത്വാഴത്തും അഞ്ച് ഘടകവുമായി ബന്ധപ്പെട്ടതാ. ഇസ്തിത്വാഴത്ത് അഞ്ച് ഘടകവുമായി ബന്ധപ്പെട്ടതാ. അതും കിതാബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സാദ്, റാഹിലത്ത്, അംനു തൊരീഖ്, ഇംകാനുസൈർ, സിഹത്തുൽ ബദൻ, ഈ അഞ്ചെണ്ണാണ്. നമ്മുടെ ഭാഷയിലേക്ക് അത് പരിവർത്തിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും, സാദ് ഭക്ഷണം വേണം. ഇവനും ഇവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്കും ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതുവരെ കാലാകാലവുമല്ല. ഒരു രണ്ടു മാസമാണ് നമ്മൾ ഹജ്ജിന് എടുക്കുക, അല്ലെങ്കിൽ 40 ദിവസമാണ് സാധാരണഗതിയിൽ. ഒരു 40 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെ ചെലവ് കൊടുക്കുന്നുണ്ടോ, ഉമ്മ, ഉപ്പ, നിങ്ങളുടെ മക്കൾ, ഇതാണ് നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള നിങ്ങളുടെ കുടുംബം. അവർക്ക് നിങ്ങൾ പോയി വരുന്നത് വരെ ഭക്ഷണം കഴിക്കാനുള്ള വക വേണം. കാലാകാലമല്ല, ആർക്കും കാലാകാലം കൂട്ടി വെച്ചുണ്ടാക്കാൻ കഴിയില്ല. റാഹിലത്ത് നിങ്ങൾക്ക് അതിന് പോകാൻ ആവശ്യമായ വാഹനം വേണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടകമല്ല, മറിച്ച് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിന്റെ ചാർജ് നിങ്ങളെ കയ്യിൽ വേണം. ഫ്ലൈറ്റിന്റെ ചാർജാണ് ഇതിൽ നമ്മൾ അടക്കേണ്ട ഒന്ന്. അതുപോലെ തന്നെ അംനു തൊരീഖ്, ഫ്ലൈറ്റിന് പൈസ അടക്കാനും എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ അംനു തൊരീഖ് ഇല്ല. എങ്ങനെ? വഴി സുരക്ഷിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന, ഇപ്പൊ കൊറോണ വന്നപ്പോ പോകാൻ പറ്റില്ല, എന്താ കുഴപ്പം? പൈസ ഇല്ലാത്തതുകൊണ്ടോ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നല്ല, ഫ്ലൈറ്റിന് പോകാൻ പാടില്ല, കാരണം സുരക്ഷിതത്വമില്ല. അത് രോഗബാധയുള്ള സമയമായതുകൊണ്ട് യുദ്ധം പൊട്ടുമ്പോൾ ഫ്ലൈറ്റ് പോകില്ല, എങ്ങനെയൊക്കെ വന്നാൽ. അതാണ് ഇംകാനുസൈർ എന്ന് പറഞ്ഞാൽ എന്താ, യാത്രാനുമതിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പോകാൻ കഴിയണം, വെറുതെ പോകാൻ പറ്റില്ല, വിസ വേണം, വിസ കിട്ടണം, സീറ്റ് കിട്ടണം, ഇത് തന്നെ. പിന്നെ സിഹത്തുൽ ബദൻ, ആരോഗ്യം, അവിടെ ചെന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള ആരോഗ്യം വേണം, അല്ലാത്തൊരു പോണ്ട. പണമുണ്ടെങ്കിൽ ആ പണം കൊടുത്ത് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരു വിശാല ചിന്ത നടത്തിയാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഹജ്ജ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് പടച്ചെലവ് പറഞ്ഞത് ഇത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പണച്ചെലവുണ്ട്, സമയച്ചെലവുണ്ട്, അധ്വാനമുണ്ട്. ഇത് മൂന്നുമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത് ഒരിക്കൽ ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം.
അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഉദാഹരണമായി ഭൂമി ഉണ്ട്, വിറ്റ പൈസ കിട്ടും. താമസിക്കാൻ ആവശ്യമായത് വെച്ച് ബാക്കി കയ്യിലുണ്ടോ വിറ്റ് തന്നെ പോകണം. ബാങ്കിൽ വലിയ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം പോവാന്നുള്ള നയല്ല ശരി. അല്ലാഹു നാളെ ചോദിക്കുമ്പോ നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളെ വീടും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും കഴിച്ച് ബാക്കി ഭൂമി ഉണ്ടെങ്കിൽ വിറ്റ് പോവണം. അത് അനന്തരാവകാശികൾക്കാണ് എന്ന് പറഞ്ഞ് കാത്തുവച്ചാൽ അനന്തരാവകാശികൾക്ക് വേണ്ടി നിങ്ങൾ ഇത്ര വെക്കണം എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അല്ലാഹ് നിർബന്ധമാക്കിയ കർമ്മം ചെയ്യലാ പ്രധാനം. അതുകൊണ്ടാണ് ഒരു തവണ ചെയ്താൽ മതി എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ നമുക്ക് ആത്മവിശ്വാസം നൽകിയ നിരവധി ഹദീസുകളുണ്ട്. നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് പടച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അതിന് ചെലവാക്കിയ പണവും അതിലപ്പുറവും പടച്ച റബ്ബ് നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആത്മീയമായ കരുത്തോടുകൂടി നിങ്ങൾ പുറപ്പെടുമ്പോഴേ നിങ്ങൾക്ക് വിജയമുണ്ടാകും. മാത്രമല്ല എങ്ങനെ പുറപ്പെടണം എന്നുകൂടി പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആന്റെ ഇതേ വചനത്തിൽ ഇന്ന അവ്വല ബൈതി മുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന അമിന വമൻ ദഖലഹു ആരെങ്കിലും ആ പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിച്ചാൽ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി തങ്ങൾക്ക് ഹറമാക്കി കൊടുത്ത ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഹറമായി അറിവ് അനുഭവപ്പെടുന്ന ആ പ്രദേശത്ത് ആരെങ്കിലും പ്രവേശിച്ചാൽ കാന അമിന അവൻ പരിപൂർണ സുരക്ഷിതനാണ്. രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന്, സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഹറമിൽ ഒരാൾ പ്രവേശിച്ചാൽ അവനെ ആക്രമിക്കാൻ പാടില്ല, ഹറമിലെ ജീവികളെ കൊല്ലാൻ പാടില്ല, ചില എണ്ണപ്പെട്ട ക്ഷുദ്രജീവികളെ ഒഴികെ. അവിടുത്തെ ചെടികളെ നിങ്ങൾ പറിക്കരുത്, ഹറമിലെ മണ്ണ് നിങ്ങൾ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യരുത്, ഹറമിലെ കല്ല് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് നീക്കം ചെയ്യരുത്. എന്നാൽ സംസം കൊണ്ടുവരാം, കാരണം അൽമാഉ യുസ്തഖ്ലഫു, വെള്ളം മുക്കിയാലും പിന്നെയും ഉണ്ടാകും, പകരമുണ്ടാകും, മണ്ണ് വാരിയാൽ പകരമുണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇന്ന സാധനങ്ങൾ നീക്കം ചെയ്യരുത്, അക്രമിക്കരുത്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരാൾ കടന്നാൽ എല്ലാ അക്രമത്തിൽ നിന്നും ഭൗതിക സുരക്ഷിതത്വമുണ്ട്. മറ്റൊരർത്ഥം, നാളെ പരലോകത്ത് നരകത്തിൽ പോകാതെ സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ആ രണ്ടാമത്തെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രവേശനം എങ്ങനെയായിരിക്കണം എന്ന് തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. തസോഫിന്റെ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വമൻ ദഖലഹു, ആ പരിശുദ്ധമായ ഹറമിലേക്ക് ഒരാൾ കടന്നാൽ കാന ആമിന. അതിന്റെ വിശദീകരണത്തിൽ വിശകലനത്തിൽ കാണാം, മൻ ദഖലഹു, ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നാൽ എന്തിന്, ലിഖലാഇൻ നുസുകി, അവന് അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജോ ഉംറയോ ചെയ്യുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ ഫറള് വീട്ടുന്നതിന് വേണ്ടി ഒരാൾ കടന്നു. മൂന്ന് നിബന്ധനകൾക്ക് വിധേയമായി കടക്കണം. ഏതാണ് ആ മൂന്ന് നിബന്ധന? മഹാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മുഅല്ലിമല്ലി ഹുർമതിഹി, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെയും അതിന്റെ ചുറ്റുവട്ടത്തിലെയും സ്ഥലത്തിന്റെ മഹത്വം അവന്റെ മനസ്സിൽ ശരിക്കും ഉൾക്കൊള്ളണം. അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലത്താണ് ഞാനുള്ളത്, ആ അഫ്ളു ബിക്കാണിൽ അറുന്നിലാണ് ഞാനുള്ളത് എന്ന ചിന്ത വേണം. മട്ടന്നൂരിലല്ല, എന്റെ നാട്ടിലല്ല, എന്റെ മാതൃരാജ്യത്തല്ല, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാനുള്ളത്. ഈ സ്ഥലത്തിന്റെ ഹുർമത്ത് ഇന്നതാണെന്ന് ബോധ്യപ്പെടണം. രണ്ടാമത്തെ നിബന്ധന, അവിടെ ചെന്നിട്ട് നിർവഹിക്കാനുള്ള കർമ്മങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരം വേണം. പരിശുദ്ധ ഹറമിൽ ഒരാൾ ചെന്നാൽ അയാൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഒന്നുകിൽ ഹജ്ജ്, അല്ലെങ്കിൽ ഉംറ, അതല്ലെങ്കിൽ സുന്നത്തായ തവാഫ്, അതല്ലെങ്കിൽ ഇഴ്തികാഫ്, ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് അതിന്റെ മതവിധികളെ കുറിച്ചുള്ള ബോധം വേണം. ഇർഫാൻ ആരിഫൽ ലിഹഖി, കഅബത്തിന്റെ ഹഖാണ് നമ്മൾ അവിടെ ചെന്നാൽ. ഒരു പള്ളിയിൽ നമ്മൾ കയറിയാൽ നമ്മൾ ചെയ്യേണ്ട കടമയാണ് പള്ളിയോട് ചെയ്യേണ്ട, അല്ലാഹുവിനോട് ചെയ്യേണ്ട കടമയാണ് ഹഖാണ്. രണ്ട് റക്അത്ത് നമസ്കാരം തഹിയത്ത് എന്ന് പറയും. എന്നാൽ പരിശുദ്ധ ഹറമിൽ പ്രവേശിച്ചാൽ തഹിയത്ത് തവാഫാണ്, തവാഫിന്റെ ശേഷം രണ്ട് റക്അത്ത് നമസ്കാരമാണ്. ആ ഹഖിനെ കുറിച്ചും തവാഫിന്റെ രീതികൾ, അതിന്റെ ഫറളുകൾ, അതിന്റെ ഷർത്തുകൾ നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ മുതഖരിബൻ ഇലല്ലാഹ്, നിങ്ങളുടെ ഈ കർമ്മ നിർവഹണം കൊണ്ട് പടച്ചറബിലേക്ക് അടുക്കുക എന്ന സദുദ്ദേശ്യം മാത്രമായിരിക്കണം. മക്കളെ കാണാൻ വേണ്ടിയല്ല, ക്ലോക്ക് ടവർ കാണാൻ വേണ്ടിയല്ല,
നാട്ടുകാർക്കിടയിൽ ഇത്രയൊക്കെ പണവും സൗകര്യവും നിങ്ങൾക്കുണ്ടായിട്ട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന ചോദ്യത്തിന്റെ മറുപടിയല്ല. അയൽപക്കാർ മുഴുവൻ ഹജ്ജ് ചെയ്തിട്ട് ഞാനായിട്ട് ചെയ്യാതിരുന്നാൽ മോശമല്ലേ എന്നതിന് പോയതല്ല. എന്തിനാ പോയത്? ഏതായാലും മക്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി പോയതല്ല. മറിച്ച് മുതകരിബൻ ഇലല്ലാഹ്, പടച്ചറബിലേക്ക് അടുക്കുക എന്ന സദുദ്ദേശം മാത്രമാണ്. ഈ മൂന്ന് നിയ്യത്ത് നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധ മക്കയുടെയും ആ പ്രദേശത്തിന്റെയും ഹുറുമത്ത്, ബഹുമാനം, ആദരവ് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുമോ? അവിടെ ചെന്ന് ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠിക്കുമോ? നിങ്ങളുടെ ഈ ലക്ഷ്യം തീർത്തും അല്ലാഹുവിലേക്ക് അടുക്കലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞു, കാന ആമിനൻ യൗമൽ ഖിയാമ, ഇമാം തബരി തങ്ങൾ ഉദ്ധരിച്ചതാണ്, മുമ്പ് കാലത്ത് നിങ്ങളുടെ രേഖയിൽ എന്തൊക്കെ എഴുതി ചേർത്ത തെറ്റുകുറ്റങ്ങളുണ്ടോ മുഴുവനും പടച്ചറപ്പുമായിക്കും. മറ്റൊരു ഭാഷയിൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഡിലിറ്റ് ചെയ്യും. അങ്ങനെ ഡിലിറ്റ് ചെയ്യും. നിങ്ങളെ പൂർവ്വകാല കഥകളൊക്കെ പഠിച്ചോണം, ഡിലിറ്റ് ചെയ്യും. അങ്ങനത്തെ മൂന്ന് സംഗതിയെ ദുന്യാവിലുള്ളൂ, ആകെ മൂന്ന് സംഗതി. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മായിച്ച് ഡിലിറ്റ് ചെയ്ത് ക്ലീനാക്കി നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന മൂന്ന് സംഗതിയെ ഭൂമിയിലുള്ളൂ. അതേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. സ്വലാത്തൊക്കെ ചെല്ലണേ. നബിത്തങ്ങളടുത്തേക്ക് പോകാനുള്ള ആൾക്കാരാണ്, ഹജ്ജിന് പോയിട്ടില്ലാത്തവർക്കൂടെ പോകാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ. മുത്തുനബിയുടെ റൗള കാണാത്തവർക്ക് അവിടെ കണ്ട് സലാം പറയാൻ നീ സൗകര്യങ്ങൾ ചെയ്യണേ, പടച്ചതമ്പുരാനേ. നിങ്ങൾ ഓർക്കണം മൂന്ന് കാര്യങ്ങൾ. അതെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് സങ്കടം പറഞ്ഞ അംറുബില്ലാഹി റളിയല്ലാഹു തഅലാഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് ആസന്ന മരണനായി കിടക്കുന്ന അദ്ദേഹത്തോട് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട് കിതാബില്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, അന്നൽ ഇസ്ലാമ യഖ്ദിമുമാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഖ്ദിമുമാ കാന ഖബ്ലഹ വ അന്നൽ ഹജ്ജ യഖ്ദിമുമാ കാന ഖബ്ലഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മൂന്ന് കാര്യമുണ്ട് കൂട്ടരെ, അതിൽ രണ്ടും കടന്നുപോയി, ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, അന്നൽ ഇസ്ലാമ യഖ്ദിമുമാ കാന ഖബ്ലഹു, ഒരാൾ ഇന്ന് മുസ്ലിമായാൽ അവന്റെ ഇന്നലെയുള്ള മുഴുവൻ കഥകളും പടച്ചറപ്പ് ഡിലിറ്റ് ചെയ്തു, ഒരു കുറ്റം അവന് നാളുണ്ടാവില്ല. അവന്റെ ഏഴ് നാളെ വായിക്കുമ്പോൾ അവൻ കാഫിറായി നിന്ന സമയത്ത്, മുഷരിഖായി നിന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും അതവിടെ വായിക്കപ്പെടൂല, അതവിടെ കണക്കിലെടുക്കൂല, അത് വിചാരണ ചെയ്യൂല. അന്നൽ ഇസ്ലാമ യഹ്ദിമുമാ കാന ഖബ്ലഹു, അത് നമുക്ക് കഴിഞ്ഞു പോയി. നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചവരാണ്, ഹിദായത്ത് കിട്ടിയവരാണ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാന ലിഹാദ എന്ന് ദുആ ചെയ്യുന്നവരാണ്. അവിടെ അക്കൂട്ടത്തിൽ നമ്മളില്ല. ഇനി ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളെ കാണത് ബാധകം. രണ്ടാമത്തതോ, വഅന്നൽ ഹിജ്റത തഖ്ദിമുമാ കാന ഖബ്ലഹ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കൂടെ ദീനിന് വേണ്ടി ഹിജ്റ പോയാൽ ആ ഹിജ്റ പോയവർക്ക് മുഴുവൻ ഹിജ്റ പോയ നിമിഷം മുതൽ അതിന്റെ മുമ്പ് അവരെ കയ്യിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും പടച്ചറപ്പ് പൊളിച്ചു കൊടുത്തു. യഹ്ദിമു എന്നാണ് വാചകം, യൗഫിറു എന്നല്ല. എത്ര വലുതും തവിട് പൊടിയാക്കുമെന്നാണ് അതിന്റെ അർത്ഥം, പൂർണ്ണമായി ക്ലീൻ ചെയ്യുമെന്നർത്ഥം. മൂന്നാമത്തതോ